മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ മുഖം, ദേശീയ രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ സൗമ്യമായ മുഖം, ജനകീയനായ നേതാവ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് വിട പറയുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പുറത്തു വരുന്നു. കാരണം അദ്ദേഹം ബി ജെ പിയിലേക്കോ എന്ന ഒരു ആകാംക്ഷ നിലനിർത്തുന്ന ഒരു ചോദ്യമാണ് നമുക്കിപ്പോൾ ഉന്നയിക്കുവാനുള്ളത്. കാരണം അദ്ദേഹം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുമായി ഒരു സൗഹൃദ സന്ദർശനം, ഒരു സംഭാഷണം നടത്തിയിരുന്നു. അദ്ദേഹത്തെ സന്ദർശിച്ചാണ് അദ്ദേഹം ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയത്. അതോടുകൂടി തന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ബയോയിൽ നിന്ന് കോൺഗ്രസ് എന്ന ഒരു വാക്ക് തന്നെ അദ്ദേഹം ഒഴിവാക്കിയിരിക്കുന്നു. അദ്ദേഹം ഒരു പബ്ലിക് സെർവൻ്റാണ്. അതുമാത്രമല്ല, ക്രിക്കറ്റ് എന്തൂസിയാസ്റ്റ് എന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ മാറ്റിയിരിക്കുന്നു എന്നാണ് നമുക്ക് വളരെ കൗതുകകരമായി തന്നെ പറയേണ്ട ഒരു കാര്യം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നിരവധി കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി പാളയത്തിലേക്ക് വന്നിട്ടുണ്ട്. ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന മുതിർന്ന നേതാവ് യുവ നേതാവാണ്, എന്നാലും അദ്ദേഹം രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ട് വളരെ മുതിർന്ന നേതാവാണ്. മധ്യപ്രദേശിൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ ഒരു ജനകീയ മുഖമാണ് അദ്ദേഹം. അദ്ദേഹം നമുക്കറിയാം ഇപ്പോഴത്തെ നിലവിലെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥുമായുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം. ഇതൊക്കെ തന്നെയായിരിക്കാം ബി ജെ പി പാളയത്തിലേക്ക് ജ്യോതിരാദിത്യ സിന്ധ്യയെ അടുപ്പിക്കുന്നത് എന്ന ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും നിലയില്ലാ കാര്യത്തിൽ മുങ്ങിത്താഴുന്ന കോൺഗ്രസ്സിന് മറ്റൊരു ഇരുട്ടടി കൂടിയായിരിക്കാം ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ വിലയിരുത്തേണ്ടതുണ്ട്. നമ്മൾ കൂടുതലായി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പറഞ്ഞാൽ അദ്ദേഹം റിമൂവ് ദ നെയിം ഓഫ് ദ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി ഫ്രം ഹിസ് ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ട് ഓൺ മൺഡേ എന്നാണ് പറഞ്ഞത്. ഇന്നാണ് അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് കോൺഗ്രസ് എന്ന പദം തന്നെ എടുത്ത് മാറ്റി ഐ എം എ പബ്ലിക് സെർവൻ്റ് ആൻഡ് എ ക്രിക്കറ്റ് എന്തൂസിയാസ്റ്റ് എന്ന് മാത്രമുള്ള ഒരു നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ ബയോ അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുള്ളത്. വീണ്ടും അത് പറയുന്നു, ദ മൂവ് കംസ് ആഫ്റ്റർ ദ അലൈഗ്ഡ് സീക്രട്ട് മീറ്റിംഗ് വിത്ത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇൻ ദ ക്യാപിറ്റൽ എന്ന് പറയുന്നു. അതായത് ദില്ലിയിൽ വെച്ച് അദ്ദേഹം രണ്ട് മൂന്ന് ദിവസം മുമ്പ് നരേന്ദ്രമോദിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഈ ഒരു അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ കോൺഗ്രസ് എന്ന അദ്ദേഹത്തിൻ്റെ മാതൃപാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് എന്നുള്ള ആ ഒരു സംഭവം, ഒരു വാക്ക് തന്നെ അദ്ദേഹം മാറ്റിയിരിക്കുന്നു. ഒരു പൊതുപ്രവർത്തകനാണ്, പബ്ലിക് സെർവൻ്റാണ്, ഒരു ക്രിക്കറ്റ് എന്തൂസിയാസ്റ്റാണ്, ക്രിക്കറ്റിനെ അമിതമായി സ്നേഹിക്കുന്ന ഒരു ക്രിക്കറ്റ് ഭ്രാന്തനാണെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു കാര്യം പറയേണ്ടത്, ആഫ്റ്റർ റിമൂവിങ് ദ നെയിം ഓഫ് കോൺഗ്രസ് ഫ്രം ഹിസ് ട്വിറ്റർ പ്രൊഫൈൽ, ഇറ്റ് ഈസ് ബിലീവ് that Jyotiraditya Sindhya will quit the grand old party and politics as well. അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ഒഴിവായി ബി ജെ പി പാളയത്തിൽ എത്തിയില്ലെങ്കിൽ തന്നെ പൊതു ജീവിതം തന്നെ, രാഷ്ട്രീയ ജീവിതം തന്നെ അദ്ദേഹം അവസാനിപ്പിക്കുവാൻ തയ്യാറെടുക്കുന്നു എന്ന ഒരു അഭ്യൂഹങ്ങൾ കൂടി ഉണ്ടെന്നാണ് ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ടോക്കിംഗ് എക്സ്ക്ലൂസീവ്ലി ടു എ നാഷണൽ മീഡിയ, പേര് ഞങ്ങൾ പറയുന്നില്ല, ജ്യോതിരാദിത്യ സിന്ധ്യ ഫേംലി ഡിനൈഡ് ക്വിറ്റിംഗ് ആക്റ്റീവ് പൊളിറ്റിക്സ് എന്നാണ് പറയുന്നത്. അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങുന്നു എന്നാണ് അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് ആ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിലെ ആധികാരികത നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം കോൺഗ്രസ് എന്ന ഒരു പാളയത്തിൽ നിന്ന് അദ്ദേഹം പടിയിറങ്ങാൻ തുടങ്ങുന്നു എന്ന ഒരു കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഫോർമർ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഗുണയിൽ നിന്നുള്ള മുൻ പാർലമെൻ്റ് അംഗമാണ്, മുൻ ഊർജകാര്യമന്ത്രിയാണ്, മുൻ വ്യവസായ കേന്ദ്ര വ്യവസായ മന്ത്രിയാണ്, മുൻ അതായത് കമ്മ്യൂണിക്കേഷൻ മന്ത്രി, അതായത് വാർത്താവിനിമയ മന്ത്രിയാണ്. ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ കുറിച്ചിട്ടുള്ളത്. അതായത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ മറ്റൊരു കാര്യം കൂടി പറയണം, അദ്ദേഹം കമൽനാഥ്, മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥുമായി അദ്ദേഹത്തിനുള്ള അഭിപ്രായ വ്യത്യാസം അങ്ങാടിപ്പാട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, സിന്ധ്യ ഹാസ് റിട്ടേൺ എ ലെറ്റർ ടു റിമെയിൻ ദ കമൽനാഥ് ലെഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് ഇറ്റ്സ് മാനിഫെസ്റ്റോ ആൻഡ് ഓൾസോ എബൌട്ട് ദ പ്രോബ്ലംസ് ഓഫ് ദ പീപ്പിൾ. ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അദ്ദേഹം മുഖ്യമന്ത്രി കമൽനാഥിന് തുറന്ന ഒരു കത്തയച്ചിരുന്നു. താങ്കളുടെ സർക്കാരിൻ്റെ നിലപാട് മാറ്റണം എന്ന തരത്തിലേക്കുള്ള ഒരു ആ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു കത്ത് അദ്ദേഹം കമൽനാഥിന്, മുഖ്യമന്ത്രി കമൽനാഥിന് ഈ അടുത്തിടെ തന്നെ അയച്ചിരുന്നു. ഇതൊക്കെ തന്നെ ഇരുവരും തമ്മിലുള്ള ഒരു അകൽച്ച കൂട്ടാൻ ഇടയായി. അതിനിടയിലാണ് അദ്ദേഹം ദില്ലിയിലെത്തി, രാജ്യതലസ്ഥാനത്തെത്തി, നരേന്ദ്രമോദിജിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതേ തുടർന്നാണ് അദ്ദേഹം കോൺഗ്രസ് എന്ന ഒരു പദം തന്നെ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ബയോയിൽ നിന്ന് എല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം
അദ്ദേഹം ഒരു പബ്ലിക് സെർവൻ്റ് ആണ്, ക്രിക്കറ്റ് എന്തൂസിയാസ്റ്റ് ആണെന്ന് മാത്രം പറയുന്നു. നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമം ഒരു മാധ്യമത്തിൻ്റെ സോഴ്സിൽ നിന്നാണ്. ആ ദേശീയ മാധ്യമത്തിൻ്റെ വേർഷൻ അനുസരിച്ച് ഒരുപക്ഷെ അദ്ദേഹം ബി ജെ പി പാളയത്തിലേക്ക് പോയേക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ സജീവ രാഷ്ട്രീയം എന്നേക്കുമായി ഉപേക്ഷിച്ചേക്കാം എന്ന ഒരു സൂചനയാണ് ലഭിക്കുന്നത്. എന്തായാലും ശരി, കോൺഗ്രസ്സിന് ഇതൊരു ഇരുട്ടടിയാണ്. അദ്ദേഹം ബി ജെ പി പാളയത്തിലേക്ക് പോയാലും ശരി, അദ്ദേഹം പൊതു ജീവിതം അവസാനിപ്പിച്ചാലും ശരി, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ജനകീയനായ സൗമ്യമായ ഒരു മുഖമായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ. അദ്ദേഹത്തിൻ്റെ പിതാവിനെ പോലെ തന്നെ, മാധവറാവ് സിന്ധ്യയെ പോലെ വളരെ ജനകീയനായിട്ടുള്ള ഒരു നേതാവായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ. അദ്ദേഹത്തിൻ്റെ അഭാവം മധ്യപ്രദേശിൽ അത് ബി ജെ പിക്ക് വളരെ ഒരു ഗുണം ചെയ്യും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ശിവരാജ് സിംഗ് ചൗഹാൻ്റെ മന്ത്രിസഭയെ താഴെയിറക്കിയാണ് ഇപ്പോൾ കമൽനാഥ് മുഖ്യമന്ത്രിയായത്. ഒരു പക്ഷേ ജ്യോതിരാദിത്യ സിന്ധ്യ സംസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം, മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആഗ്രഹമൊക്കെയായിരുന്നു. ഒരു പക്ഷേ അവസാന നിമിഷമാണ് സോണിയാഗാന്ധിയുടെ ഇടപെടൽ മൂലം കമൽനാഥ്, സോണിയയുടെ വിശ്വസ്തനാണ്, സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായിട്ടുള്ള കമൽനാഥ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് അന്ന് മുതൽ തുടങ്ങിയതാണ് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പാർട്ടിയുമായിട്ടുള്ള ഒരു ചെറിയ അകൽച്ച. ഇപ്പോൾ അത് മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. ഒന്നുകിൽ ബി ജെ പി പാളയത്തിലേക്ക് ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ്, മുൻ മന്ത്രി, മുൻ എം പി, അദ്ദേഹം ഒന്നുകിൽ ബി ജെ പി പാളയത്തിലേക്ക്, അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൊതു ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന ഒരു കാര്യത്തിലേക്കാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. എന്തായാലും ശരി, ഈ രണ്ട് സംഭവങ്ങൾ നടന്നാലും അത് മധ്യപ്രദേശിൽ അല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ കോൺഗ്രസ്സിന് വലിയ ഒരു തിരിച്ചടിയായിരിക്കും നൽകാൻ പോകുന്നത്.